പ്രിയപ്പെട്ടവരെ, ഞാൻ കെ എഫ് ഇക്ബാൽ. വളരെ സങ്കടത്തോടു കൂടി, അതിനുമപ്പുറം വേദനയോടു കൂടിയാണ് ഞാൻ ഈ വോയിസ് നിങ്ങൾക്ക് മുന്നിൽ വിടുന്നത്. ഉപ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ സ്കൂളിൽ ഇന്ന് വന്ന നവാഗതനായ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയോട് കാണിച്ച ക്രൂരതയുടെ ദൃശ്യം ഞാൻ ഇന്ന് കാണാനിടയായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പൊസോട്ടിലുള്ള അമീർ ഹംസയാണ് ആ ദൃശ്യം എനിക്ക് അയച്ചു തന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. നവാഗതരെ പൂമാലയിട്ട് സ്വീകരിക്കേണ്ടതിന് പകരം ആ കുട്ടിയുടെ തലമുണ്ഠനം ചെയ്യുന്ന സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരകൃത്യം, അങ്ങനെയുള്ളൊരു വിനോദാംശം ഗാന്ധിജിയുടെ പിന്മുറക്കാരായിട്ടുള്ള നമുക്ക് ഒരിക്കലും ദഹിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ വിമർശിക്കപ്പെടേണ്ടതാണ്. ആ വീഡിയോ ദൃശ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, വളരെ പിന്നെ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി ആക്രോശിച്ച് ആ കുട്ടിയുടെ തലമുണ്ഠനം ചെയ്ത് ആ കുട്ടിയെ റാഗിങ്ങിന് വിധേയമാക്കി മറ്റുള്ള സഹപ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികൾ അത് ആഹ്ലാദിക്കുന്ന, അല്ലെങ്കിൽ ആനന്ദിക്കുന്ന, അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു രീതി, ഇതാര് പഠിപ്പിച്ചതാണ് ഈ കലാലയത്തിൽ? ഇവർക്ക് രക്ഷിതാക്കളില്ലേ? ആ രക്ഷിതാക്കൾക്ക് സ്വന്തം മക്കളുടെ ഈ സംസ്കാരം തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ലേ? ഇത് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, നമ്മുടെ കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ മയക്കുമരുന്ന് മാഫിയകൾ പിടിമുറുക്കിയതിൻ്റെ ഒരു ചെറിയ ലക്ഷണം മാത്രമാണിത്. ഇങ്ങനെ വിദ്യാർത്ഥികൾ പെരുമാറിക്കഴിഞ്ഞാൽ നാളെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ, പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അവരൊക്കെ ഇത് തുറന്നു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിലും. അതുകൊണ്ട് ഇത്തരം വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഉപ്പള ഹൈസ്കൂളിൽ നിന്ന് മാത്രമല്ല, ഒരു സ്കൂളിലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ റാഗിങ്ങുകൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. അത്തരം പിന്നെ സമ്പ്രദായങ്ങൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കാൻ സ്കൂൾ അധികാരികളും പോലീസും ഒക്കെ തയ്യാറാകണം. ആ വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. കാരണം ഇതൊരിക്കലും ഒരിക്കലും ഇങ്ങനെ ഒരു കുട്ടി പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതുവരെ നിങ്ങളത് ഷെയർ ചെയ്യുക തന്നെ വേണം.